ഹായ് ഫ്രണ്ട്സ്, ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ June 24 നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങാൻ പോകുന്ന മണി ഹേസ് പോയിന്റ് എക്കണോമിക് ഏരിയയുടെ ഒരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് കാണുന്നതിന്റെ മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് പല തെറ്റിദ്ധാരണ ഈ കൊറിയൻ സീരീസിനെ കുറിച്ചുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ അധികം വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മണി ഹേസ്റ്റ് ജോയിന്റ് എക്കണോമിക് ഏരിയ കൊറിയൻ വെർഷൻ എന്ന് പറയുന്നത് ഒരിക്കലും മണി ഹേസ്റ്റിന്റെ ഒരു റീമേക്കോ ഒന്നുമല്ല. ഇത് സ്പെയിനിൽ മണി ഹേസ്റ്റ് നടന്ന ആ ഫിക്ഷണൽ വേൾഡിൽ തന്നെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് കൊറിയയിൽ അവർ നടത്തുന്ന ഒരു ഹേസ്റ്റിനെ ആസ്പദമാക്കിയാണ് മണി ഹേസ്റ്റ് ജോയിന്റ് എക്കണോമിക് ഏരിയ പുറത്തിറങ്ങാൻ പോകുന്നത്. അല്ലാതെ ഒരിക്കലും ഇത് അതിന്റെ ഒരു റീമേക്ക് അല്ല. അപ്പോൾ ഇതല്ല, ഒരു ഫിക്ഷണൽ വേൾഡിൽ തന്നെയാണ് നടക്കുന്നത്. അതായത് സ്പെയിനിൽ നടന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ഇവർ ഇത് ഇൻസ്പയർ ചെയ്തുകൊണ്ട് കൊറിയയിൽ ഇവർ ഇത് ആവിഷ്കരിക്കുന്നതാണ് ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കൊറിയൻ വർഷം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഈ ഫിക്ഷണൽ വേൾഡ് ഇവർ മാറ്റി വെച്ചുകൊണ്ട് ജോയിന്റ് ആയിട്ട് ഒരു എക്കണോമിക് ഏരിയ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇവർ ഹേസ്റ്റിന് പോവുകയാണ്. അപ്പൊ ഈ നോർത്ത് കൊറിയയിലെ സൗത്ത് കൊറിയയിലെ എക്കണോമിക് ക്രൈസിസ് മാറ്റാൻ വേണ്ടി ഈ രണ്ട് രാജ്യത്തിലെ ആൾക്കാർ ചേർന്ന് ഒരു ഹേസ്റ്റിന് പോകുന്നതാണ് ഈ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പാവപ്പെട്ടവർ പാവപ്പെട്ടവരായിട്ട് നിലകൊള്ളുകയും പണക്കാരായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നതുകൊണ്ട് ഇവരതിൽ നിന്ന് മാറി ഒരു ഹൈസ്റ്റിന് വേണ്ടി തീരുമാനിക്കുന്നതാണ് ഇതിൽ ഒരു മെയിൻ പ്ലോട്ടായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റീമേക്ക് അല്ല. പക്ഷേ ഇത് മെയിനിൽ നടന്ന അതേ മണി ഹേസ്റ്റ് ഇൻസ്പയർ ആയിക്കൊണ്ട് ഇവർ ഇവിടെ നടത്തുന്നുണ്ട്. അതേ പേരുകൾ തന്നെയാണ് വരുന്നത്. അതായത് ബെർലിൻ, പ്രൊഫസർ, ടോക്കിയോ, നൈറോബി അങ്ങനെയുള്ള പേരുകൾ തന്നെയാണ് ഇവർക്കെല്ലാം വരുന്നത്. പക്ഷേ കാസ്റ്റ് വ്യത്യാസമാണ്, വേറൊന്നും വ്യത്യാസമായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ മാസ്ക്, ഡ്രസ്സ് എല്ലാം സെയിം. പക്ഷേ മാസ്കിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇതൊരിക്കലും അതിന്റെ റീമേക്ക് അല്ല, അതേ കഥയും ആയിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അപ്പോൾ 12 എപ്പിസോഡുള്ള ഒറ്റൊരു സീരീസാണ് June 24 റിലീസ് ആവാൻ പോകുന്നത്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള എപ്പിസോഡ് തന്നെ ആയിരിക്കും ഈ 12 എണ്ണം. ഈ കൊറിയൻ സീരീസിനെല്ലാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നല്ലൊരു വരവേൽപ്പ് തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയിരിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനും നല്ലൊരു സ്വീകാര്യത തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എത്ര പേർ June 24 മണി ഹേസ്റ്റിന്റെ കൊറിയൻ വെർഷന് വേണ്ടി കാത്തിരിക്കുമെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മൂവി വാർത്തകൾക്കും അപ്ഡേറ്റിനുമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.